പ്രൊഡക്റ്റൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, കാർഡിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ബട്ടണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അഡ്മിൻ ബാലൻസ് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, യൂസർക്ക് ഇപ്പൊ ആഡ് ടു കാർട്ട് അമർത്തിയിട്ട് യൂസർ ഇത് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റണ്ടേ? പോകാൻ പറ്റണേ അവിടെ എന്ത് വേണം നമുക്ക്? അവിടെ യൂസേഴ്സ് വേണം അല്ലേ. യൂസർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റണം, യൂസർക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റണം, ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെ. ഗസ്റ്റ് ആയിട്ടൊക്കെ പോകാൻ പറ്റും, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഡിഫോൾട്ടായിട്ട് നോർമലി എന്താണ് ലോഗിനും സൈനപ്പ് ഒക്കെ ക്രിയേറ്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. അപ്പം ക്രിയേറ്റ് അക്കൗണ്ട് ഫസ്റ്റ് നോക്കല്ലേ. അതെ, അതായത് ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു യൂസറിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പൊ ഡയറക്റ്റ് പോകുന്ന രീതിയുണ്ട്. ആഡ് ടു കാർട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ എന്നാ സൈനപ്പ് ചെയ്യുന്ന ആ രീതിക്ക് നമുക്ക് ആക്കി മാറ്റാം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ മുകളിലെ സെർച്ച് ബട്ടൺ ഒക്കെ ഉണ്ടല്ലോ റൈറ്റ് സൈഡിലുള്ള, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോഗിൻ ബട്ടണും ഒരു സൈനപ്പ് ബട്ടണും കാര്യങ്ങളൊക്കെ അവിടെ വേറ്റി കൊടുത്തിട്ട് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ സൈനപ്പ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിന് ആക്ഷൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്ഷൻ ഒക്കെ ഫ്ലോ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെർച്ച് ബട്ടൺ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റല്ലേ. ജസ്റ്റ് നമുക്കിപ്പോ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പൊ യൂസർ ഇപ്പൊ യൂസറിന്റെ പേജാ, പക്ഷെ അവിടെ വന്നിരിക്കുന്ന അഡ്മിൻ പാനലിൽ നിന്ന് അതും കൂടി മാറ്റിയേക്കും. നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്യാൻ മറന്നു പോയതാ. അപ്പോ ഇത് യൂസറിന്റെ യൂസറിന്റെ റൗട്ടറില് കാരണം നമ്മൾ അഡ്മിൻ ട്രൂ ആക്കി സെറ്റ് ചെയ്താ, നേരെ കോപ്പി ചെയ്തപ്പോ വന്നതാണ്. ജസ്റ്റ് ഒഴിവാക്കാം. ഓക്കെ, ഷോപ്പിംഗ് കാർഡ്. ഇനി നമുക്ക് ഇനി ഈ സെർച്ച് ബട്ടണും കാര്യങ്ങളൊന്നും വേണ്ട, അവിടെ നമുക്ക് ലോഗിൻ്റെ ഒരു ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ യൂസർ ഹെഡർ അല്ലേ, ഇവിടെ നമുക്ക് ഈ ഫോം ഒഴിവാക്കിയിട്ട് ഫോം നമുക്ക് വേണ്ട ഒഴിവാക്കാം. ഫോം മൊത്തം ഒഴിവാക്കി സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ബട്ടൺ അമർത്തുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കി നമുക്ക് അവിടെ നമുക്ക് ബൂസ്റ്റർ ഒരു ഡ്രോപ്പ് ഡൗൺ ഒരു ബട്ടൺ എടുക്കാം. ഡ്രോപ്പ് ഡൗൺ മെനു സാധാരണ കണ്ടിട്ടില്ലേ, ആ ഒരു റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രൊഫൈൽ സെറ്റിങ്സ്, അക്കൗണ്ട്, അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഇതാ ഇതിപ്പോ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ഓപ്ഷൻ എന്ന രീതിയിൽ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് വേണ്ടത് അക്കൗണ്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ലോഗിൻ, തൽക്കാലത്തേക്ക് ലോഗിൻ മാത്രം മതി. അപ്പോ അക്കൗണ്ട് വന്നു, ലോഗിൻ. ഇനി ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ലോഗിൻ ചെയ്യാനുള്ള ഫോം വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് പോകണം, അതായത് ലോഗിൻ ുള്ള ഒരു യു ആർ എല്. ഓക്കെ, ഈ ലോഗിൻ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, യൂസർ ഡോട്ട് ജെ എസിൽ നമ്മളൊരു മെത്തേഡ് എഴുതണം. ലോഗിൻ ഇത് യൂസറാണല്ലോ, യൂസർ. അപ്പോൾ യൂസറിലെ ലോഗിനിൽ നമുക്ക് എന്താ സംഭവിക്കുന്ന എഴുതാം. അപ്പോൾ യൂസർ ഡോട്ട് ജെ എസിൽ ലോഗിൻ സ്ലാഷ് ലോഗിൻ എന്ന പുതിയ റൂട്ട് ഉണ്ടാക്കി ഇവിടെ നമുക്കൊരു പേജ് റണ്ടർ ചെയ്യണം. ഇരിക്കുന്നത് യൂസർ എന്താണ്, യൂസർ ലോഗിൻ തന്നെ കൊടുത്തോ, യൂസർ സ്ലാഷ് ലോഗിൻ. ഓക്കെ, നമുക്ക് ഇനി ഈ വ്യൂസിന്റെ ഉള്ളിൽ യൂസറിന്റെ ഉള്ളിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ ഡോട്ട് എച്ച് പി എസ് ഫയൽ. ഇതൊക്കെ ഇനി എന്താ പറയാ, ഇതൊക്കെ പറയണോ? എന്നിട്ട് വേഗം എന്ത് ചെയ്യാ, ഒരു ലോഗിൻ ഫോം ക്രിയേറ്റ് ചെയ്യാം. അതിൽ ക്രിയേറ്റ് ബട്ടണും വേഗം ക്രിയേറ്റ് ചെയ്യാം, ഞങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പൊ നമ്മൾ ലോഗിൻ പേജ് ഉണ്ടാക്കി, അതിന് പുറമെ അവിടെ എന്താ പറയാ, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്, അതിന് പുറമെ എന്ത് ചെയ്ത അവിടെ നമുക്ക് ഒരു കോഡ് കാണിച്ചു കൊടുക്കാം. അപ്പോ അത് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സൈനപ്പ് എന്നുള്ള. ഈ സൈനപ്പ് എന്നുള്ള ലിങ്കില് പോയാൽ കാണാൻ പറ്റും. സെമ ലിങ്കിൽ നമ്മൾ യൂസേഴ്സിൽ സൈനപ്പ് നല്ല പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള പേജ്. ഇപ്പോൾ രണ്ട് പേജ് ഉണ്ടാക്കി, നമ്മൾ ലോഗിൻ ഉണ്ടാക്കി, സൈനപ്പ് പേജ് ഉണ്ടാക്കി. ലോഗിൻ ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇനി അതിലോട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എന്ത് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടിൽ വർക്ക് ചെയ്യണത്, ആദ്യം നമുക്ക് സൈനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൈനപ്പ് ചെയ്യാം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഡാറ്റ നമുക്ക് പോസ്റ്റ് വഴി എന്ത് ചെയ്യണം, സെർവറിൽ സെൻഡ് ചെയ്യണം. ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോം ഡാറ്റ സെൻഡ് ചെയ്യണം. ഇതിനൊരു ആക്ഷൻ കൊടുക്കുന്നു.
ചെല്ലേണ്ടത് സൈനപ്പ് അല്ലേ. മെത്തേഡ് പോസ്റ്റ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് വേണം, പോസ്റ്റ് മെത്തേഡ് വേണ്ട. അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ അവർക്കറിയാം. ഓക്കെ, അപ്പോൾ ഒരാൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ എടുത്തിട്ട് ഇനി ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഡാറ്റ ബേസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നോർമലി ഇപ്പോൾ പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാസ്വേഡ് അതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കില്ല. ആ പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേറൊരു രൂപത്തിലായിരിക്കും ഡാറ്റ ബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. കാരണം എന്തെങ്കിലും ഏതെങ്കിലും കേസിൽ ആരെങ്കിലും ഡാറ്റാ ബേസ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് കിട്ടും. അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് മനസ്സിലായി, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് എഴുതിയിട്ടുണ്ട്, ആ പാസ്വേഡ് അതേമാതിരി കൊണ്ടുവച്ചാൽ ഡാറ്റാ ബേസ് പറയാൻ ഹാക്ക് ചെയ്ത് ആ സെർവർ ഹാക്ക് ചെയ്ത് ഡാറ്റാ ബേസ് എടുത്ത് കഴിഞ്ഞാൽ പാസ്വേഡ് അതേമാതിരി കിട്ടും, പിന്നെ അതൊക്കെ ലോഗിൻ ചെയ്തിട്ട്. ഈ കീന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പാസ്വേഡ് ഇപ്പോൾ ഹായ് ആണ് പാസ്വേഡ് കൊടുത്തിരിക്കുക, ആ ഹായിനൊരു വേറെ ലെറ്റർ കീയിലോട്ട് മാറ്റും, ഒരു 40 letter 60 letter എന്ന കീയിലോട്ട് മാറ്റിയിട്ട് ഈ കീന് എന്ത് ചെയ്യും, ഈ കീന ഡാറ്റാ ബേസ് സ്റ്റോർ ചെയ്യും. പിന്നത്തെ പ്രാവശ്യം യൂസർ ലോഗിൻ ചെയ്യുമ്പോഴോ വീണ്ടും ഇതേ പ്രോസസ്സ് നടക്കും. അതായത് ഈ കീനെടുത്തിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്ത് ആ ഒരു കീനോട്ട് മാറ്റിയിട്ട് എന്നിട്ടാണ് കമ്പാരിസൺ നടക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, ഈ അതായത് ഡാറ്റാ ബേസ് ഒരിക്കലും ഈ പാസ്വേഡ് അതായത് തിരിച്ച് ഇങ്ങോട്ടാക്കാൻ പറ്റൂല കേട്ടോ. വൺ വേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് മാത്തമാറ്റിക്സിൽ വൺ വേ ഫംഗ്ഷൻസ് നോക്കിയാൽ നമുക്ക് കിട്ടും. അതായത് ചില സ്ഥലത്ത് അങ്ങോട്ട് മാത്രമേ കൺവേർട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, ഇപ്പോൾ ബേസിക്കായിട്ട് എൻക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഹായ് എന്നുള്ള എന്താണെന്ന് വിചാരിക്കും, അതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എൻക്രിപ്ഷൻ വഴി എങ്ങനെ ആക്കി മാറ്റാം. ഇപ്പോൾ എ ബി സി ഡി ഓരോ അക്ഷരത്തിന് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഒരു 26 വരെയുള്ള നമ്മൾ ലെറ്റേഴ്സിന് നമ്പർ ഇട്ടിരിക്കുക. അപ്പോൾ ഹായ്ക്കുള്ള നമ്പർ ഇട്ട്, എക്കുള്ള നമ്പർ ഇട്ട്, ആയിക്കുള്ള നമ്പർ ഇട്ട്, അതിന് 3 അക്ഷരത്തിന് ഒരു 3 നമ്പർ എഴുതിയുണ്ടായി. അപ്പം തന്നെ ഒരു എൻക്രിപ്ഷൻ അല്ല, വേറെ ഫോമിലാണ്. അപ്പോൾ ഒരാൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത് തിരിച്ച് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണ പല അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ ഇതുവഴി പലതും മാച്ച് ചെയ്ത് നോക്കുക, പല കാര്യങ്ങളും എന്ത് ചെയ്താൽ തിരിച്ചിങ്ങോട്ടാക്കി നോക്കുക, പല അസംഷൻസ് വെച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ട് പരിപാടികൾ. അപ്പോൾ ആ രീതിയിൽ പാസ്വേഡ് തിരിച്ചെടുക്കാൻ പറ്റും നോർമൽ കാര്യങ്ങളൊക്കെ. പക്ഷെ ചില മാത്തമാറ്റിക് ഫംഗ്ഷൻസ് ഉണ്ട്, വൺ വേ ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതായത് അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ, തിരിച്ച് ഇങ്ങോട്ട് അതേപോലെ. ഇപ്പോൾ നമ്പറിനെ എടുത്തിട്ട് ഇപ്പോൾ 1 2 3 4 5 6 ഇപ്പോൾ നമ്മൾ ഹായിനെ എഴുതി തിരിച്ച് നമ്പറിനെ എന്താണ് എച്ച് എക്കെ ഏതാണെന്നുള്ള തിരിച്ച് നോക്കി ഏതൊരു മനുഷ്യനും തിരിച്ചിങ്ങോട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത ഫംഗ്ഷൻസ് വൺ ഫംഗ്ഷൻ സെർച്ച് ചെയ്ത് നോക്കുക, പഠിക്കുക. വേണമെങ്കിൽ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഈ ആഷ്കി ക്രിയേറ്റ് ചെയ്യണതും ഷാബിന് അൽഗോരിതംസിനെ കുറിച്ച് നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ചെയ്യുക, വേറെ വീഡിയോ ചെയ്യുക അതിൽ പറയാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു കീ ഉണ്ടാവും, ഒരു വലിയ കീ ആയിരിക്കും. ആ കീ നമ്മൾ ഗിറ്റൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച് കണ്ടുണ്ടാവുമല്ലോ, കണ്ടന്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത ഒരു കീ ക്രിയേറ്റ് ചെയ്യും, 40 letter കീ ഉണ്ടാവും, അതേപോലെ ഒരു കീ ഉണ്ടാവും. അപ്പോൾ ഈ കീ എന്ത് ചെയ്യുക, ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യും. ഈ കാരണം ആർക്കും ഡാറ്റാബേസ് ഹാക്ക് ചെയ്ത പോലെ ഒരു പാസ്വേഡ് ഒന്നും അറിയില്ല. ഈ കീ കൊടുത്തിട്ട് കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെക്ക് ചെയ്യാണ്ട് സെർവർ ചെക്ക് ചെയ്യില്ല. എന്താ ചെക്ക് ചെയ്യുള്ളൂ, ആ യൂസറിന്റെ പാസ്വേഡ് എന്താണോ ടൈപ്പ് ചെയ്ത് അത് സെർവറിൽ വന്ന് കൺവേർട്ട് ചെയ്ത് വന്ന് ഇതേപോലെ വീണ്ടും കൺവേർട്ട് ചെയ്ത് ചെക്ക് കമ്പയർ ചെയ്ത് ചെയ്യാം. ഓക്കെ, അല്ലാതെ ആ കീ കിട്ടിയോണ്ട് കാര്യമില്ല, ആർക്കും ലോഗിൻ ചെയ്യാൻ പറ്റില്ല. കീ പാസ് ചെയ്തിട്ട് കാര്യമില്ല, ലോഗിൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്, ആ കീ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാണ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ പാസ്വേഡ് തന്നെ പോയാലേ പ്രോസസ്സിലൂടെ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്ത് ലോഗിൻ ആവുള്ളൂ. അപ്പോൾ എന്താണ്, ഡാറ്റാബേസിൽ എന്നാൽ ഒരു കീയാണുള്ളത്. അപ്പോൾ ഡാറ്റാബേസ് ഹാക്ക് ചെയ്ത ആൾക്കാർക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റൂല. കിട്ടിയാ ഇനി പറയാം. അപ്പോൾ ഈ സൈനപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വേറൊരു ഫയൽ എഴുതി വെച്ച്, ഇനി യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള ലോഗിൻ സൈപ്പ് സൈനപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഫയൽ എഴുതി വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഹെൽപ്പേഴ്സിൽ വേറൊരു ഹെൽപ്പർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഫങ്ഷൻസ് എഴുതാം. ഇവിടെ നമുക്ക് സൈനപ്പ് എന്നുള്ള ഡു സൈനപ്പ് ഫങ്ഷൻ എഴുതി, ഓക്കെ. ഇവിടെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റ പാരാമീറ്ററായിട്ട് എടുക്കണം, യൂസർ ഡാറ്റ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ വേണം നമുക്ക് ഇനി സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഇപ്പം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാറ്റാ ബേസിൻ്റെ കണക്ഷൻ ഇവിടെ വേണം. നേരത്തെ നമ്മൾ പ്രൊഡക്റ്റിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ കണക്ഷൻ അവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് വയ്ക്കാം.
ഈ കളക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് മാത്രമേ ചെയ്തു വെച്ചുള്ളൂ. നമുക്ക് യൂസർ കളക്ഷനും കൂടെ ആഡ് ചെയ്യാം. പേര് എടുക്കാനിട്ട് എപ്പോഴും കോമൺ നെയിം എടുക്കാൻ വേണ്ടിയിട്ട് യൂസർ കളക്ഷൻ നല്ലൊരു വേരിയബിൾ സെറ്റ് ചെയ്തൊക്കെയാണ്. യൂസർ ഇനി യൂസർ എന്നുള്ള കളക്ഷനിലാണ് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അത് മാറ്റണ്ടേ, യൂസർ ഹെൽപ്പറിൽ മാറ്റണം അല്ലേ. തൊട്ട് താഴെ ഇനി കിട്ടിയ ഡാറ്റ നേരത്തെ പറഞ്ഞു നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ചേഞ്ച് ചെയ്യാൻ എൻ പി എമ്മിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്, ബി ക്രിപ്റ്റ് എന്ന് പറയും. ജസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മൊഡ്യൂൾസ് ഉണ്ട്. അതിലൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ് ബി ക്രിപ്റ്റ് എന്ന ലൈബ്രറി. എൻ പി എം മൊഡ്യൂൾ, എൻ പി എം ഇൻസ്റ്റാൾ ബി ക്രിപ്റ്റ് അടിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അവിടെ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റും ബി ക്രിപ്റ്റ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളായി, നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി വരുന്ന ഡാറ്റ, ഡാറ്റയിൽ പാസ്വേഡ് ഉണ്ടായിരിക്കും. അപ്പോൾ യൂസർ ഡാറ്റയിലെ പാസ്വേഡ്, പാസ്വേഡ് നമുക്ക് വേറൊരു കീ ആക്കി മാറ്റണം. അപ്പോൾ ബി ക്രിപ്റ്റ് ഡോട്ട് ഹാഷ് ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി മാറ്റേണ്ട സാധനം, അതായത് യൂസർ ഡാറ്റയിലെ പാസ്വേഡ് മാറ്റിയിട്ട് അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുന്നത്. അടുത്ത സാൾട്ട് റൗണ്ട് അല്ലേ, അതായത് ഹാഷ് എത്ര തവണ എത്ര ഫാസ്റ്റ് ആയിട്ട് ഹാഷ് കീ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ്. ഡിഫോൾട്ട് ആയിട്ട് 10 ആണ്. ആ സാൾട്ട് റൗണ്ടിനെ കുറിച്ചൊന്ന് വായിച്ചാൽ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. തൽക്കാലം ഇപ്പോൾ എന്താ ഡിഫോൾട്ട് ആയിട്ട് 10 വാല്യൂ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തു. ഇനി ഡാറ്റ നമുക്ക് ഡാറ്റാ ബേസിലേക്ക് എടുത്തേക്കണം. കോൾ ബാക്ക് ഫങ്ഷൻ വേണ്ട, നമുക്ക് ഇത് പ്രോമിസ് ചെയ്യാം. പ്രോമിസ് ചെയ്യാം. ഓക്കേ ഓക്കേ, അപ്പോൾ ദെൻ യൂസ് ചെയ്യണ്ടേ. നമുക്ക് ഇവിടെ പ്രോമിസ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. ഉള്ളിലേക്ക് വയ്ക്കാം. ഓക്കെ, കളക്ഷൻ ഓഫ് എന്താ വേണ്ടേ, അതായത് കളക്ഷൻ ഡോട്ട് യൂസർ കളക്ഷൻ ഡോട്ട്. ഞാൻ ചോദിച്ചത് അതല്ല, ഹാഷ് മെത്തേഡിന് ഒരു കോൾ ബാക്ക് ഉണ്ടാവും അല്ലേ. ആ സോറി, അത് കോൾ ബാക്ക് ആയിട്ട് വയ്ക്കണ്ട, നമുക്ക് ആ വെയിറ്റ് ഇട്ട് വയ്ക്കാം. ഓക്കെ, അല്ലെ നമുക്ക് ഇപ്പോ ഈ അസിങ്കും അവൈറ്റും നമുക്ക് പ്രോമിസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. ഞാൻ ഡൗട്ട് ഒന്നും വേണ്ട, ഇവിടെ കോമ ഇടുക, ഇവിടെ കോമ ഇട്ടിട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൂടി എഴുതാം. ഈ പ്രോമിസ് ഉണ്ടല്ലോ, ഇതല്ല ഇതല്ല, ഈ മെത്തേഡിന് വേറെ പ്രോമിസ് ഉണ്ട്, മനസ്സിലായില്ലേ. ഈ ഹാഷ് ഫങ്ഷന് അവരുടെ പ്രോമിസാ, അതിപ്പോ ഇത് കോൾ ബാക്ക് ആയാ പോലും ഇതിന് പ്രോമിസ് വരും, ഇതന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇത് ഇത് തന്നെ ഡിപ്പെൻഡ് ചെയ്യില്ല. പറഞ്ഞപ്പോ നിങ്ങള് പറഞ്ഞപ്പോ ഇത് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പാസ്വേഡ്, ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്താന്ന് വെച്ചാല് നിങ്ങക്ക് മനസ്സിലാവണ്ടല്ലോ. അതായത് ഞാൻ ഉദ്ദേശിച്ചാല് ഇവിടെ അവൈറ്റ് കൊടുത്ത കണ്ടോ, ഇവിടെ അവൈറ്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കോൾ ബാക്ക് വെക്കേണ്ടി വരും അല്ലേ. ഇവിടെ കോമിട്ട് കോൾ ബാക്ക് വെക്കേണ്ടി വരും. അതെന്താ മനസ്സിലായില്ലേ, അതായത് അവൈറ്റ് വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഹാഷ് ഫംഗ്ഷൻ നോർമലി നമ്മൾ പറഞ്ഞ സിംഗിൾ ത്രെഡഡ് ആയതിന്റെ പേരിൽ അസിങ്ക് ആയിട്ടാണ് കോൾ ചെയ്യുക.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാഷ് വിളിക്കാൻ പോകും. അപ്പോൾ ഹാഷ് കീ ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാൻ സമയം എടുക്കും, അതിന് മുന്നേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി പോകും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് പാസ്വേഡിൽ നള്ളായിരിക്കും ചിലപ്പോൾ കിട്ടുക, ഇവിടുത്തെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നള്ള് കിട്ടാൻ പഠിച്ചു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് കൊടുത്തത്. അപ്പോൾ വെയിറ്റ് ചെയ്യണം ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് വരെ. അല്ലെങ്കിൽ വേറെ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ബാക്ക് കൊടുത്തിട്ട് കോൾ ബാക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിനുള്ളിലായിരിക്കണം എന്ത് കൊടുക്കണം, അടുത്ത ഡി ബി ഡോട്ട് ഗെറ്റ് ഈ സംഭവം കൊടുക്കുക. അപ്പം എന്തായിരിക്കും, ഇത് എപ്പോഴാണ് ഹാഷ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്ത് കഴിയുന്നത് അപ്പോഴായിരിക്കും കോൾ ബാക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, അതിനുള്ളിലായിരിക്കും ഇത് കൊടുക്കുക. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി കാണും. അപ്പൊ ഇൻസേർട്ട് വൺ, ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നു, എന്ത് യൂസർ ഡാറ്റ. അപ്പൊ അത് കഴിഞ്ഞാൽ, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിളിക്കാം റെസ്പോൺസ്. അപ്പോ ഒരു ആള് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് റിട്ടേൺ വേണം. നമ്മൾ റിട്ടേൺ ആയിട്ട് റിസോൾവിൽ ഡാറ്റ ഡോട്ട് എന്തായിരുന്നു, പി എസ് ഓഫ് സീറോ കൊടുക്കും. ഇങ്ങനെയാണ് ആ ഡാറ്റ വരുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം അതിന് മുന്നേ ഇത് കോൾ ചെയ്യണം. ഇതെവിടെ കോൾ ചെയ്യണം, അതായത് യൂസേഴ്സിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഒ പി എസ് ഒക്കെ എന്താണെന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞതിന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസേഴ്സ് ഹെൽപ്പർ ഇവിടെ റിക്വയർ ചെയ്ത് വയ്ക്കണം. യൂസർ ഹെൽപ്പർ ഹെൽപ്പേഴ്സ് ഹെൽപ്പേഴ്സിൽ യൂസർ ഹെൽപ്പേഴ്സ്. ഇനി യൂസർ യൂസർ ഹെൽപ്പർ വെച്ചിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഹെൽപ്പേഴ്സ് ഡോട്ട് ഡു സൈനപ്പ്, അതിലോട്ട് വന്നിട്ടുള്ള ഡാറ്റ ഡോട്ട് ബോഡി പാസ് ചെയ്യുന്ന കഴിഞ്ഞാൽ പ്രോമിസ് ആയതുകൊണ്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാം, ഒരു റെസ്പോൺസ് കിട്ടും. ജസ്റ്റ് പ്രിന്റ് ചെയ്ത് തൽക്കാലം ജസ്റ്റ് നോക്കാം, നമുക്ക് റെസ്പോൺസ് കറക്റ്റാണോ എന്ന് നോക്കാം. നമുക്ക് റെസ്പോൺസ് റെസ്പോൺസ് ആ ഒബ്ജക്റ്റ് മൊത്തമാണ് കൊടുത്തിട്ടുള്ളത്, ഒ പി എസ് എല്ലാം ഒബ്ജക്റ്റ് അല്ലേ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങളോട് ദിൽഷാദ് അഹമ്മദ് ഉണ്ടല്ലോ, ഇനി എന്റെ തലയിലോട്ട് വരണോ? അവിടെ ദിൽഷാദ് ടൈപ്പ് ചെയ്താൽ മതി. ഓട്ടോ ഓട്ടോ ഇല്ല, ഓട്ടോ ഇല്ല. പാസ്വേഡ് നമുക്ക് ജസ്റ്റ് 1 2 3 കൊടുക്കുന്നു. സൈനപ്പ് ചെയ്തു. അവിടെ എന്താണ് കൺസോളിൽ വന്നതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം കണ്ടില്ലേ, അതായത് ഡാറ്റാ ബേസിൽ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ അതേപോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പാസ്വേഡ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും, നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫോം. ജസ്റ്റ് 1 2 3 എന്ന് കൊടുത്തിട്ടുള്ളൂ. പാസ്വേഡ് ഉണ്ട്, വേറെ ഏതൊരു പാസ്വേഡ് അവിടെ സേവ് ആയിട്ടുണ്ട്, 1 2 3 കൊടുത്തിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ബിക്രിപ്റ്റ് അൽഗോരിതം അത് വർക്കായി, എൻക്രിപ്റ്റ് ലൈബ്രറി അത് വർക്കായി. ഇനി ഡാറ്റാ ബേസ് ഒന്ന് കാണിച്ചു കൊടുത്താൽ അവർക്ക്, ഡാറ്റാ ബേസിൽ അതേ വാല്യൂ. ആ റീഫ്രഷ് ചെയ്യട്ടെ. ഇപ്പോൾ യൂസ് എന്നുള്ള കളക്ഷൻ ക്രിയേറ്റ് ആയി, അതിൻ്റെ ഉള്ളിൽ ഒരു ഡാറ്റ വന്നു, ദിൽഷാദ് അഹമ്മദ് ഒരു ഡാറ്റ വന്നിട്ടുണ്ട്. പാസ്വേഡൊക്കെ വേറെ 1 2 3 നമ്മൾ അടിച്ചു കൊടുത്ത്, പക്ഷെ വന്നത് നോക്കി അതാണ് ഡീക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഒരാൾ സാധാരണ ഇപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ലോഗിൻ ചെയ്യും, ചെയ്യില്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് ലോഗിൻ പേജിലോട്ട് പോകാം, അതോ ഹോം പേജിലോട്ട്? ഹോം പേജിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഒരു ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കരുത്, നേരെ ഹോം പേജിലോട്ട്. ഓക്കെ, രണ്ട് രീതി ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. നമ്മളിപ്പോൾ തൽക്കാലം എന്താണ്, അപ്പോൾ നമുക്ക് ഹോം പേജിലോട്ട് പോവാം. അല്ല, ഈ നെക്സ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഇത് ഈ ഫംഗ്ഷനിൽ ആഡ് ചെയ്യാം. പുതിയൊരു മെത്തേഡ്
ലോഗിൻ ചെയ്യാനുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡോ ഇത് വെച്ചിട്ട് വേണം ഡാറ്റാ ബേസിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് യൂസർ എപ്പോൾ ഒരു ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡു ലോഗിൻ അല്ലേ? ഡു ലോഗിൻ യൂസർ ഡാറ്റ. നമുക്ക് പ്രോംപ്റ്റ് സെറ്റ് തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉള്ള ഡാറ്റ ഡാറ്റാബേസിൽ ഉണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഡാറ്റാബേസ് പോയിട്ട് ഒരു ആ യൂസറിന് ഡാറ്റ എടുക്കാൻ പോവാം. യൂസർ ടു ഇറ്റ് ഡി ബി ഡോട്ട് ഗെറ്റ് കളക്ഷൻ ഓഫ് ഡോട്ട് യൂസർ കളക്ഷൻ ഡോട്ട് ഫൈൻഡ്. അതായത് നമ്മൾ ഒരു യൂസറെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ കണ്ടീഷൻ എന്താ? അതായത് ഇപ്പോൾ ഡാറ്റാ ബേസിൽ ഇമെയിൽ കണ്ടില്ലേ, ഈ ഇമെയിലും യൂസർ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്ത ഇമെയിലും മാച്ചാണോ നോക്കുന്നത്. ഇപ്പോൾ യൂസർ ഡാറ്റയിൽ വരുന്ന ഇമെയിൽ ഓക്കെ, ഇനി ഈ യൂസർ ഉണ്ടോ ചെക്ക് ചെയ്യും. സോറി, ഇഫ് ഈ യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ലോഗിൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഒരു വേരിയബിൾ ലോഗിൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഫാൾസ് ആക്കി വയ്ക്കാം. അതുപോലെ ഒരു റെസ്പോൺസ് ഒരു ഒബ്ജക്റ്റ് നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നെക്സ്റ്റ് കൊടുത്ത പാസ്വേഡ് കറക്റ്റാണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1, 2, 3 എന്ന് അടിക്കുകയുള്ളൂ. അപ്പോൾ ആ പാസ്വേഡും നമ്മൾ ഡാറ്റാ ബേസിൽ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചുള്ള പാസ്വേഡും മാച്ച് ആണോ നമ്മൾ നോക്കണം. പ്രസിംഗ് കൂടിയാണ് ചെയ്തിട്ടുണ്ട്, മാച്ച് ആണോ നോക്കണം. ഇനി ആ ഒരു യൂസർ ഉണ്ടെങ്കിൽ ആ ഇമെയിൽ വെച്ച് ആ യൂസർ എടുക്കാൻ യൂസർ ഉണ്ടെങ്കിൽ ആ ഈ യൂസറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ യൂസർ ഡോട്ട് പാസ്വേഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് നമ്മൾ ഈ ബിക്രിപ്റ്റിന്റെ ഒരു കമ്പയർ ഫംഗ്ഷൻ വെച്ചിട്ട് മാച്ച് ചെയ്യിക്കണം. അതായത് നമ്മൾ പറഞ്ഞില്ലേ പാസ്വേഡ് യൂസർ ഇപ്പൊ പാസ് ചെയ്തിരിക്കുന്ന യൂസർ ഡാറ്റയിലുള്ള പാസ്വേഡ് ഏതായിരിക്കും? 1, 2, 3 എന്നുള്ള പാസ്വേഡ് ആയിരിക്കും. പക്ഷെ ഡാറ്റാബേസിലുള്ള പാസ്വേഡ് ആയിരിക്കും. ചുമ്മാ നമ്മൾ ഈക്വൽസ് ഉണ്ട്, നമ്മൾ സാധാരണ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കമ്പയറേഷൻ ഇഫ് ഒക്കെ വെച്ചിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ പ്രശ്നം എന്താണ്? പ്രോബ്ലം എന്താന്ന് വെച്ചാല് അവിടെ കൂടെടുത്ത് രണ്ട് ഡാറ്റയാണ്, ഡാറ്റാബേസ് എടുക്കുന്ന പാസ്വേഡ് പറയാണ്, യൂസർ അടിച്ച പാസ്വേഡ് പറയാണ്. അപ്പൊ നമ്മൾ ബിക്രിപ്റ്റ് എന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്ത്. അതേപോലെ ബിക്രിപ്റ്റ് തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കമ്പയർ ചെയ്യാൻ. അപ്പൊ അവരെന്ത് വെച്ചാൽ ഇപ്പൊ പുതിയ വന്ന പാസ്വേഡും ഡാറ്റാബേസിലുള്ള പാസ്വേഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരും നമുക്ക്. നമ്മൾ എന്ത് ചെയ്യണ്ട, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ബിക്രിപ്റ്റ് ലൈബ്രറി ചെയ്തുതരും. അതായത് ബിക്രിപ്റ്റിന്റെ കമ്പയർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ രണ്ട് പാസ്വേഡും മാച്ച് അയക്കണം. കമ്പയർ ഡോട്ട് അതായത് ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്ത ബ്രൗസറിന്ന് വന്ന പാസ്വേഡും തമ്മിലാണ് കമ്പയർ ചെയ്യണത്. ബിക്രിപ്റ്റഡ് ആയിട്ട് കമ്പയർ ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇത് കമ്പാരിസൺ ചെയ്യണത്. ഇനി എന്ത് ചെയ്യാ റിസൾട്ട്? ഓക്കെ, ഇതിന് ഡോട്ട് ദെൻ
ഇതിന്റെ റിസൾട്ട്. അതും പ്രോമിസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ എഴുതിയപ്പോ ആ ഒരു കാര്യം പറഞ്ഞോട്ടെ, നേരത്തെ എഴുതിയപ്പോ നമ്മള് ബീക്രിപ്റ്റഡ് ഹാഷ് നമ്മൾ നോർമൽ ഫംഗ്ഷൻ പോലെ എഴുതിയതുകൊണ്ടാണ് ആ വെയിറ്റ് ടു അസിംഗ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പൊ എന്താണ് അവിടെ അവിടെ വെയിറ്റ് ചെയ്ത് തന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ബീക്രിപ്റ്റഡ് കമ്പയർ എന്നുള്ള ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിലും പ്രോമിസ് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യാൻ, ഡോട്ട് ദെൻ വെച്ച് യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, അവൈറ്റ് അസിംഗ് വേണേ യൂസ് ചെയ്യാം. തൽക്കാലം നമ്മൾ പ്രോമിസ് വെച്ച് യൂസ് ചെയ്യാം. ഇത് രണ്ടും കമ്പയർ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, രണ്ട് യൂസ് ചെയ്യാതെ മനസ്സിലാക്കുക. റിസൾട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൾ ബാക്ക് മെത്തേഡ് ഡിഫൈൻ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, അതായത് സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ നമുക്ക് ആ ഒരു യൂസറുടെ ഡീറ്റെയിൽസും ജസ്റ്റ് കൺട്രോൾ ലോഗിൽ ട്രൂവും ഫാൾസും മാത്രം കൊടുത്ത് ഈ ഫെൽസ് മനസ്സിലാവും. ഈ സ്റ്റാറ്റസ് ആണെങ്കിൽ കൺട്രോൾ ലോഗിൽ ട്രൂ, എൽസ് ആണെങ്കിൽ ഫാൾസ് കൊടുക്കുക. ഓക്കെ, അതായത് ലോഗിൻ സക്സസ് എന്നുള്ളത്, സക്സസ് എൽസ് ലോഗിൻ ഫെയിൽഡ്. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ യൂസർ ഉണ്ടോ ചെക്ക് ചെയ്തു, അതായത് ആ ഇമെയിൽ അവിടെ എക്സിസ്റ്റ് ആണോ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോഗിൻ ഫെയിൽഡ്. ഇഫ് യൂസർ മനസ്സിലായോ, ഡാറ്റാബേസ് പോയിട്ട് ഒരാൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞല്ലോ, ആ ഫൈൻഡ് ചെയ്യുമ്പോൾ മെയിൽ ഐഡി ഉള്ള ഒരാൾ അവിടെ ഇല്ലാത്ത കേസ് ആണെങ്കിൽ അവിടെ നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു കൺസൾട്ട് തൽക്കാലം കൺസൾട്ട് ലോഗിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ പേജിൽ നമ്മൾ എന്ത് ചെയ്യണം, പേജിലെ ഡാറ്റ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, കൺസോളിൽ എന്താണെന്ന് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണോ നോക്കാം. പിന്നെ ഈ ഡു ലോഗ് നമുക്ക് വിളിക്കണം, വിളിക്കണം. അതായത് യൂസർ ഹെൽപ്പർ ഡോട്ട് ഡു ലോഗിൻ, അതിലോട്ട് ഡോട്ട് ബോഡി പാസ് ചെയ്ത് വിളിച്ചു നോക്കാം. നമുക്ക് ഓൾറെഡി ഹാവ് അക്കൗണ്ട്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിങ്ക് കൊടുത്തിട്ടില്ലേ, അഹമ്മദ് ഇതില് ഇപ്പൊ മനസ്സിലായോ, യൂസർ എടുത്തത് മനസ്സിലായിട്ടുണ്ടാവും എന്നിരിക്കുന്നത്. ഡാറ്റാബേസ് പോയിട്ട് ഫൈൻഡ് വൺ ഫംഗ്ഷൻ വഴിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് അതായത് എവിടുന്നാണ് ബ്രൗസറിൽ നിന്ന് വന്ന യൂസർ ഡാറ്റ പാസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. യൂസർ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേത് യൂസർ ഡാറ്റയാണ്, അതായത് റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ വരുന്ന യൂസർ ഡാറ്റ അല്ലേ ഇത് എവിടുന്ന പാസ് ചെയ്യുന്നത്, യൂസർ ലോഗിൻ അവിടുന്ന് പാസ് ചെയ്യാണ്. അപ്പോ ലോഗിൻ ഡോട്ട് എച്ച് ബി എസ് എന്ന് പാസ് ചെയ്ത് വന്നിരിക്കുന്ന ഡാറ്റ യൂസേഴ്സ് ഡോട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഡു ലോഗിൻ പാസ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ഡോട്ട് ബോഡിയിൽ നമ്മൾ പാസ് ചെയ്ത ഡാറ്റയാണ് എങ്ങോട്ട് വരുന്നത്, ഈ ഡു ലോഗിലോട്ട് വരുന്നത് അല്ലേ. ആ യൂസർ ഡാറ്റ ഇവിടെ വന്നിരിക്കുന്ന യൂസർ ഡാറ്റ ഡോട്ട് ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ആ കസ്റ്റമറുടെ അടുത്ത് ബ്രൗസറിൽ നിന്ന് വന്നിരിക്കുന്നത് അത് വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാണ്. ഫൈൻഡ് ഇമെയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാണ്. അപ്പോൾ യൂസർ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഫ്യൂസർ എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസർ ഈക്വൽ ടു ഡാറ്റ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്ത്, ഈ ഫ്യൂസർ ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ആകുമ്പോൾ ബീക്രിപ്റ്റ് ഡോട്ട് കമ്പയർ വെച്ചിട്ട് നമുക്ക് രണ്ട് ഡാറ്റയാണ് പാസ് ചെയ്യേണ്ടത്. ഒന്ന് യൂസർ ഡാറ്റ ഡോട്ട് പാസ്വേഡ്, അതായത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡും ഓൾറെഡി യൂസർ ഡോട്ട് പാസ്വേഡ് ആണെങ്കിൽ ഇവിടെ ഡാറ്റാ ബേസ് എടുത്തുകൊണ്ടിരിക്കുന്ന പാസ്വേഡ് നമ്മൾ കമ്പയർ ചെയ്യുക. എന്നിട്ട് ദെന്നിൽ സ്റ്റാറ്റസ് നോക്കുക, ചെക്ക് ചെയ്യുക ലോഗിൻ സക്സസ് ലോഗിൻ ഫെയിൽഡ്. ഇപ്പോൾ അത് വർക്കിംഗ് ആണ് അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസ് കൊടുക്കണം അല്ലേ, അതായത് ആ ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. പിന്നെ ഒരു എന്താ പറയുക, ലോഗിൻ സക്സസ് ആയെന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട് റെസ്പോൺസ്, അതിലോട്ട് ഡോട്ട് യൂസർ ഈക്വൽ ടു നമ്മൾ ഡാറ്റാ ബേസിൽ നിന്ന് എടുത്തിട്ടുള്ള യൂസർ ഡീറ്റെയിൽസ് എടുത്തു വെച്ചു യൂസർ, അതുപോലെ ഒരു സ്റ്റാറ്റസും
സ്റ്റാറ്റസ് ട്രൂ കൊടുത്തു, സക്സസ് ആയതുകൊണ്ട്. ഇനി ഫെയിൽഡ് ആണെങ്കിൽ അതെവിടെ ഒരു ഒബ്ജക്റ്റ് പുതിയ ഉണ്ടാക്കുകയാണ്, ഒബ്ജക്റ്റിൽ ഒരു ഡാറ്റയും വെച്ചു, അതിൻ്റെ ഒരു സ്റ്റാറ്റസും കൊണ്ടുപോയിക്കാം ട്രൂ ഫാൾസ് എന്നുള്ള. ഫെയിൽഡ് ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ട, സ്റ്റാറ്റസ് മാത്രമേ റിസോൾവില് സ്റ്റാറ്റസ് കൊടുക്കുക. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് അല്ലേ? അല്ല, നമുക്ക് സ്റ്റാറ്റസ് മാത്രം മതി. ഫീൽഡ് കേസിൽ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. പിന്നെ ആയിരിക്കും ഈ കേസിലും. സോൾവില് സ്റ്റാറ്റസ് ഫാൾസ് ഇങ്ങനെ കൊടുത്തു. ഇനി ലോഗിൻ ചെയ്യുന്ന അവിടെ നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഇവിടെ സ്റ്റാറ്റസ് എടുക്കും, അതായത് റെസ്പോൺസ് വരുവാണ്. റെസ്പോൺസിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് ഓക്കെ, അതായത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഹോം പേജിലോട്ട് പോകണം. അങ്ങനെയല്ലേ? ഡോട്ട് അതായത് ഹോമിലോട്ട് പോകാനുള്ള മെത്തേഡാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്ലാഷ്, ജസ്റ്റ് സ്ലാഷ് വിളിച്ചു കഴിഞ്ഞാൽ പുറത്തെ പേജിലോട്ട് പോവാം. അപ്പം അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യണം നമുക്ക്. റീഡയറക്റ്റ് റെൻഡർ എന്തുകൊണ്ട് വിളിച്ചില്ല മനസ്സിലായോ? അത് ഓൾറെഡി നമുക്ക് ആ റൂട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റീഡയറക്റ്റ് വിളിക്കുന്നത്. റെൻഡർ വിളിക്കുക, പുതിയൊരു എച്ച് പി എസ് ഫയൽ ലോഡ് ചെയ്യാനാണ്. രണ്ടും മാറിപ്പോരുത്, കൺഫ്യൂഷൻ ആവാൻ, സാധാരണ കൺഫ്യൂഷൻ ആവുന്ന സാധനമാണത്. ഇനി എൽസ് നമുക്ക് എന്താ വേണ്ടത്? ഡോട്ട് റീഡയറക്റ്റ് ആ ഒരു ലോഗിൻ പേജിലോട്ട് തന്നെ പോകണം. മനസ്സിലായില്ലേ? ഫെയിൽ ആണെങ്കിൽ നമ്മൾ ലോഗിൻ പേജിലോട്ട് തന്നെ തിരിച്ചു പോകാന്നുള്ള കേസ്. ഒരു കേസ് കൂടെ ഉണ്ടല്ലോ, യൂസർ ഹെൽപ്പേഴ്സ് എടുത്ത് ഡു ലോഗിൻ എടുത്ത് അതിലൊരു ഒരു റിസോൾവ് എഴുതാൻ മറന്നിട്ടുണ്ടോന്നുണ്ട്. സക്സസ് ആകുമ്പോൾ റിസോൾവ് വിളിക്കാൻ മറന്നിട്ടുണ്ട്. യൂസർ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് വിളിക്കാം. സോറി, റിസോൾവ് വിളിച്ചിട്ടില്ലല്ലേ. റിസോൾവില് നമുക്ക് ജസ്റ്റ് ആ ഒരു റെസ്പോൺസ് റെസ്പോൺസ് പാസ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ യൂസർ ഉണ്ടായിരിക്കും, സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ലോഗിൻ ചെയ്ത് നോക്കാം. ദിൽഷ 1 2 3 വേണ്ട, ഒന്ന് ഫെയിൽഡാക്കി നോക്കാം. ഫെയിലായി, അവിടെ തന്നെ വന്നു. ഇനി നമുക്ക് ആ ഒരു കാണിക്കണം, ജസ്റ്റ് അത് ഫെയിൽ എന്തുകൊണ്ട് ഫെയിലായി എന്ന് കാണിക്കണം. ഇനി 1 2 3 ഹോം പേജിലോട്ട് പോയി. മനസ്സിലായില്ലേ? പക്ഷെ ഇനി ഇപ്പോഴും ഇത് ലോഗിൻ ആയെന്ന് ഇവർ മനസ്സിലായിട്ടില്ല, യൂസർക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഇനിയിപ്പോ ഈ ബ്രൗസർ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ ടാബ് ക്ലോസ് ചെയ്തു, പിന്നെ യൂസർ വരികയാണ്, അപ്പോഴും ലോഗിൻ ആയെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ ഈ പേജിലോട്ട് വന്നാൽ, ഇപ്പൊ നമ്മൾ ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് നമ്മളൊരാൾ യൂസർ ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ ജിമെയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുണ്ടാവും? അതേ ഫേസ്ബുക്ക്, അതേ ലോഗിൻ എന്തായാലും ജിമെയിൽ തന്നെ ലോഗിൻ ആയി കിടക്കുന്ന കാണാം. അതെങ്ങനെയാണ്? അതിനാണ് സെഷൻ എന്ന് കീപ്പ് ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെഷൻ എന്നുള്ള സംഭവമുണ്ട്. അതായത് നമ്മൾ ഒരാൾ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു സെഷൻ ഡാറ്റ സെർവറിൽ ക്രിയേറ്റ്, ഓരോ യൂസർ ഓരോ ബ്രൗസറിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോഴും ഒരു സെഷൻ ഡാറ്റ സെർവറിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് സെഷൻ ഡാറ്റേൻ്റെ ഒരു കാര്യം എന്ത് വെച്ചാൽ, സെഷൻ ഡാറ്റ എന്നൊരു ഒരു യൂസർക്ക് ഒരു ഓരോരുത്തർക്കും ഒരു ഐ ഡി ഉണ്ട്. ആ ഐ ഡി എന്ത് ചെയ്യുന്ന വെച്ചാൽ സെർവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്ലയൻറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്ലയൻറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഐ ഡി എന്ത് ചെയ്യുന്ന വെച്ചാൽ ബ്രൗസറിൽ നമുക്കൊരു കുക്കീസ് എന്ന സംഭവമുണ്ട്. കുക്കീസിൽ എന്തെന്ന് വെച്ചാൽ ഈ ഒരു യൂസർ ഐ ഡി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ആ ഏതാണ് സെഷൻ ഡാറ്റേൻ്റെ ഒരു ഐ ഡി സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നത്തെ ഓരോ റിക്വസ്റ്റിലും എന്ത് ചെയ്യും, ഈ കുക്കീസ് ട്രാൻസ്ഫർ ചെയ്യും, ഈ ഐ ഡി ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഈ ഐ ഡി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഏത് യൂസറാണ് വന്നിട്ടുള്ളത് നോക്കും. അപ്പോൾ സെഷൻ ഡാറ്റ അവിടെ കമ്പയർ ചെയ്യും, ആ ഓൾറെഡി സെഷൻ ഉള്ളതാണോ നോക്കും, അപ്പോൾ ആണ് വർക്ക് ചെയ്യും. അപ്പോൾ ചില ബാങ്കിലൊക്കെ നോക്കിയാൽ കാണാം, ലോഗിൻ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കും, എക്സ്പയർ ആയി പോകും. അപ്പോൾ എക്സ്പയർ ആയി പോകാനുള്ള സംഭവം എന്താ വെച്ചാൽ, നമ്മൾ സെഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും.
ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് എക്സ്പയർ ആയി പോകണം, അല്ലെങ്കിൽ 1 മന്ത് ഇപ്പം ജിമെയിലെല്ലാം കാണാം നിങ്ങൾക്ക്, ഇപ്പം കുറേ സമയം കഴിഞ്ഞാൽ ജിമെയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു 1 മന്ത് 2 മന്ത് ടൈം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ജിമെയിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ചോദിക്കാറുമില്ല. അപ്പം അങ്ങനെ എന്തെന്ന് വെച്ചാൽ സെർവറിൽ എന്ത് ചെയ്യുക, നമുക്കിത് ടൈം സെറ്റപ്പ് ചെയ്യാൻ പറ്റും, കുക്കീസിലൊക്കെ നമുക്ക് ടൈം എക്സ്പയർ ചെയ്യാനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതിന് വേണ്ടി നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പ്രസിൻ്റെ ഒരു സെഷൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്, എൻ പി എം മോഡിലുണ്ട്. എക്സ്പ്രസ് സെഷൻ അല്ലേ, എക്സ്പ്രസ് സെഷൻ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് എഴുതാം, നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിന് വേണ്ടി ഒരു സെഷൻ കൊടുക്കുക. പിന്നെ ആ യൂസർ ആ ഒരു വെബ്സൈറ്റിലെ ഏത് പേജിലോട്ട് പോകുമ്പോഴും ആ ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലേ? അതിന് വേണ്ടി എൻ പി ഇൻസ്റ്റാൾ എക്സ്പ്രസ് സെഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. എൻ പി എം ഐ എക്സ്പ്രസ് സെഷൻ ഇനി നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത് ആപ്പ് ഡോട്ട് ജെഎസിലാ. ഓക്കെ, ഫസ്റ്റ് നമുക്കത് ഈക്വൽ ടു എക്സ്പ്രസ് സെഷൻ. അപ്പം ഇനി ഈ സെഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് ഡോട്ട് യൂസ് സെഷൻ, ഈ സെഷൻ്റെ ഉള്ള രണ്ട് പാരാമീറ്റർ കൊടുക്കുന്നത് ഇത് ബേസിക് ആയിട്ടുള്ള. ഫസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, സീക്രട്ട് കീ. ആ സീക്രട്ട് കീ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. സീക്രട്ട് ഇത് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. നമുക്കൊരു വലിയൊരു വാല്യൂ സെറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ സീക്രട്ട് കൊടുക്കുക. ഈ സെർവറിൽ ഈ ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സീക്രട്ട് കീ ആണ്. അപ്പോൾ നമ്മൾ തൽക്കാലം കീ എന്ന് വെച്ചുമ്പോൾ എന്തെങ്കിലും പേര് കൊടുത്ത ഒരു ഹാഷ് കീ, എന്തെങ്കിലും പേര് നിങ്ങൾക്ക് ഒരു കീ, വലിയൊരു കീ കൊടുക്കാം. പിന്നെ എന്താ ഉണ്ട്, പിന്നെ കുക്കി. കുക്കിനുള്ള അതായത് എത്ര സമയം വരെ നമ്മൾ ഈ ഒരു ബ്രൗസറിൽ ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കണം. ചിലപ്പോൾ സമയത്ത് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തു, ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോഗ് ഔട്ട് ആവണം, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം മാക്സ് അതായത് കുക്കിക്ക് മാക്സിമം ഏജ് കൊടുക്കും. നമ്മളിപ്പോൾ ഒരു എത്ര കൊടുക്കുക, ഒരു 60 സെക്കൻഡ്സ് കൊടുക്കണം. അതായത് 1 മിനിറ്റ് വരെ ഒരു ഒരു യൂസറിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഒന്നും വരുന്നില്ല, 1 മിനിറ്റ് വരെ റിക്വസ്റ്റ് ഒന്നും വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സെഷൻ ഔട്ടായിട്ട് ലോഗ് ഔട്ട് ആവും. അപ്പോൾ സെഷൻ ക്രിയേറ്റ് ചെയ്തു, ഇനി ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂസറിന് സെഷൻ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഇവിടെ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ആ റെസ്പോൺസ് ഡോട്ട് യൂസറിൽ യൂസർ ഡാറ്റ ഉണ്ട്. അപ്പോൾ ആ ഒരു സെഷൻ നമ്മൾ ആക്സസ് ചെയ്യുന്ന റിക്ക് ഡോട്ട് സെഷൻ. ഇനി നമ്മളൊരു ലോഗിൻ കൊടുക്കും, ഒരു വേരിയബിൾ ട്രൂ ആക്കി സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ആ സെഷനിലോട്ട് യൂസർ ഡാറ്റ, അതായത് റെസ്പോൺസിൽ വരുന്ന യൂസർ ഡാറ്റ സേവ് ചെയ്ത് വെക്കുകയാണ് യൂസർ. ഓക്കെ, ഇനി ഏത് യൂസർ റെസ്പോൺസ് ഡോട്ട്, ഓക്കെ ഓക്കെ ശ്രദ്ധിക്കണം, റെസ്പോൺസ് ഡോട്ട് അല്ല റിക്വസ്റ്റ് ഡോട്ട് ആണ്. എന്താ വെച്ചാല് പിന്നെ ബ്രൗസർ പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ റെസ്പോൺസ് ഒബ്ജക്ട് ഉണ്ടാവുക, റിക്വസ്റ്റ് ഒബ്ജക്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് റിക്വസ്റ്റ് ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ബ്രൗസറിൽ പിന്നൊരാൾ ബ്രൗസർ കയറുമ്പോൾ അവിടെ കയറാൻ വേണ്ടിട്ടല്ലേ, അപ്പൊ റെസ്പോൺസ് ഒബ്ജക്ട് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് റിക്വസ്റ്റ് ഒബ്ജക്ട് ആണ് എന്തുണ്ടാവുക, കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. ഇനി ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിനായി സെഷനും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലാവണം. ഇപ്പൊ ഇവിടെ അക്കൗണ്ടിൽ ഇപ്പോഴും ലോഗിനാ കാണിക്കുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യണം. അവിടെ യൂസറിന്റെ പേര് വരണം, അക്കൗണ്ടിന് പകരം പേര് വരുത്തുക, അതേമാതിരി ലോഗിൻ ഉള്ളത് ലോഗ് ഔട്ട് ആക്കി മാറ്റണം. അപ്പൊ ആ കേസിൽ ഇപ്പൊ വരുന്നത് ഹോം പേജിലോട്ടാണ്.
അപ്പൊ ഈ ഹോം പേജില് നമ്മൾ ചെക്ക് ചെയ്യണം ഒരു യൂസർ ആ യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോ അപ്പൊ യൂസറിലേക്ക് നമുക്ക് നോക്കാം, ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് സെഷൻ ഡോട്ട് യൂസർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. ഇനി ആ യൂസർ ഇങ്ങോട്ട് പാസ് ചെയ്യാം ആ പേജിലോട്ട്. ഓക്കെ, ഇനി അത് ഹോം പേജ് ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ എന്നുള്ള സംഭവത്തിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതായത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ഡോട്ട് ഡോട്ട് സെഷൻ ഡോട്ട് യൂസറിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ റെസ്പോൺസ് ഡോട്ട് യൂസർ, അതായത് നമ്മൾ ഡാറ്റാ ബേസ് പോയി ചെക്ക് ചെയ്ത് ലോഗിൻ ആയി എല്ലാ വർക്കിംഗ് കഴിഞ്ഞ് പോകുന്ന റെസ്പോൺസ് ഡോട്ട് യൂസർ എന്നുള്ള സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കേസ് തന്നെ ഇത് ചെക്ക് ചെയ്യും, എന്ത് ഈ യൂസർ എന്നുള്ള ഡാറ്റ വരും. അപ്പോൾ ഈ യൂസർ എന്നുള്ള ഡാറ്റ ഇങ്ങോട്ട് പോകുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഇനി ചെയ്യും, അതായത് ഈ സെഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ സിസ്റ്റത്തിൽ ഈ സെർവറിന്റെ മെമ്മറിയിലാണ്. അപ്പോൾ അത് എവിടെ വേണേലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസർ നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, അതായത് പ്രോഡക്റ്റ് യൂസറിന്റെ ഹെഡറിൽ നമ്മൾ ചെക്ക് ചെയ്യണം. സെഷൻ സ്റ്റോർ ചെയ്യുന്നത് സെർവറിലാണ്, കുക്കി സ്റ്റോർ ചെയ്യുന്നത് ബ്രൗസറിലാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം റിക്വസ്റ്റ് പോകുമ്പോഴും കുക്കീന്നുള്ള ആ ഐ ഡി പോയിട്ട് സെർവറിൽ പോയി ചെക്ക് ചെയ്തിട്ട് സെർവറിലുള്ള സെഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ബാക്കി പ്രൊസീജിയർ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് അതിന് മുന്നേ ആ ഒരു ഡാറ്റ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം യൂസറിൽ തന്നെ. അത് കിട്ടുമല്ലോ, യൂസർ പ്രിന്റ് ചെയ്യാനല്ലേ. ഈ പ്രോഡക്ട്സ് കൺസോൾ ചെയ്ത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇതിനി റിഫ്രഷ് ചെയ്തു, അൺഡിഫൈൻഡ് അതായത് ലോഗിൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് സെർവർ റീസ്റ്റാർട്ട് ചെയ്തല്ലോ, അല്ലാത്ത അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇവിടെ 1 മിനിറ്റ് മാത്രമേ ടൈം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ലോഗിൻ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അപ്പൊ ഹോമിലോട്ട് വന്ന ഇനിയിപ്പോ വീണ്ടും റീഫ്രഷ് ചെയ്ത് നോക്കാം ഈ പേജ്. ഓക്കെ, അത് തന്നെ അല്ലേ, അതെ. ഓക്കെ, റെഡിയാണ്. അതായത് അപ്പൊ ഇപ്പൊ സോറി, ഇപ്പൊ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ സെഷനിൽ സ്റ്റോർ ചെയ്ത യൂസർ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു പേജിലോട്ട് പാസ് ചെയ്തു. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂസറിൻ്റെ ഹെഡറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം, അതായത് ഇപ്പോൾ ഇവിടെ ലോഗിൻ അല്ല ഇരിക്കുന്നത്, ഇതിന് മുന്നേ അക്കൗണ്ട്, ഈ അക്കൗണ്ട് നമ്മൾ മാറ്റണം. അപ്പോൾ അവിടെ പേര് വരണം. അപ്പോൾ ഇഫ് കണ്ടീഷൻ എഴുതല്ലേ, ഹാൻഡിൽ ബാർസിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ എഴുതല്ലോ. അതായത് ഈ യൂസർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ യൂസറിന്റെ പേരാ വേണ്ടത് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോ യൂസർ ഡോട്ട് നെയിം ആണോ, യൂസർ ഡോട്ട് നെയിം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്താൽ മതി. അതേപോലെ ലോഗിൻ എന്നുള്ള ബട്ടൺ മാറ്റണം. ഇത് 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 വരുന്നുണ്ടോ നോക്കാം, ആയിട്ടില്ല, അൺഡിഫൈൻഡ് വന്നു, ഒന്നുകൂടി ലോഗിൻ ചെയ്ത് പോകാം. ഈ സെർവർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും സെഷൻ ഔട്ട് ആവട്ടോ. വന്നു, ഇനി നമുക്ക് ലോഗിൻ മാറ്റിയിട്ട് ലോഗ് ഔട്ട് ആകണം. അപ്പോ ഇവിടെ ഇതേപോലെ കണ്ടീഷൻ, ഇതേ കണ്ടീഷൻ, അത് അത് കോപ്പി ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി. അത് സിമ്പിൾ ആണ്. അപ്പൊ യൂസർ ഉണ്ടെങ്കിൽ
നമുക്ക് ലോഗൗട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു എ ടാഗ് എടുത്തിട്ട് ഇവിടെ വയ്ക്കാം, ഇവിടെയും വയ്ക്കാം. എന്നിട്ട് യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് ലോഗൗട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് യൂസർ ലോഗിൻ ആണെങ്കിൽ നമുക്ക് ലോഗൗട്ടിൻ്റെ ഒരു പേജിലോട്ട് പോകണം, ബട്ടൺ ലോഗൗട്ട് ആക്കണം അല്ലേ? ഓക്കെ, ലോഗൗട്ട് ആക്കണം അല്ലെങ്കിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ പോക്കാം, നോക്കാം. അപ്പോൾ ലോഗിൻ്റാണ്, ലോഗൗട്ട് വന്നു. ഓക്കെ, ഇനി ലോഗൗട്ട് ചെയ്യാനുള്ള അതും കൂടെ എഴുതി വയ്ക്കാം. ലോഗൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ലോഗൗട്ട് ചെയ്യാന്ന് മീൻസ് നമ്മൾ ആ സെഷൻ ക്ലിയർ ചെയ്യാൻ പോവാം. ക്ലിയർ ചെയ്തിട്ട് മറ്റേ പേജിലോട്ട്, പുറത്തെ പേജിലോട്ട് പോവല്ലേ? അതായത് record dot session dot destroy. അതിന് ശേഷം നമുക്ക് എങ്ങോട്ട് പോകണ്ടേ? ഡെസ്ക്ടോപ്പ് റീഡയറക്റ്റ്. നമുക്ക് വേണമെങ്കിൽ ആ ഹോം പേജിലോട്ട് തന്നെ പോവാം, അല്ലെങ്കിൽ ആ ലോഗിൻ പേജിലോട്ട് പോവാം. ലോഗിൻ പേജിലോട്ട് പോവാം. നമുക്കിപ്പോൾ ഹോം പേജിലോട്ട് പോവാം. എന്താ വന്ന്, എന്ത് എറർ വന്നല്ലോ? അവിടെ ഒരു എൽസ് കേസ് കൊടുത്തിട്ടുണ്ട്. എൽസ് കേസ് കൊടുത്തതിന് എറർ വന്നല്ലേ. അതായത് യൂസർ ഉണ്ടെങ്കിൽ യൂസർ നെയിം എൽസ് അക്കൗണ്ട്, കറക്റ്റ് ആണല്ലോ. അല്ല, ഇവിടെ താഴെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഓ സോറി, അതാ വന്നല്ലേ. ലോഗിൻ ചെയ്തു. മനസ്സിലായില്ലേ? ലോഗിനും ലോഗൗട്ടും സെഷൻ ക്ലിയർ ചെയ്തു. അങ്ങനെ സെഷൻ ഡോട്ട് ഡിസ്ട്രോ അല്ലേ ഫങ്ഷൻ? ഡിസ്ട്രോയ് ഫങ്ഷൻ എടുത്ത് ലോഗൗട്ടിന്റെ റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് ഡിസ്ട്രോയ് വിളിച്ചു. അതിലാണ് വെച്ച് ലോഗിൻ ട്രൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂസറിൽ റെസ്പോൺസ് ഡോട്ട് യൂസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. റീഡയറക്ട് അതായിട്ട് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയപ്പോൾ എന്തായി, ലോഗിനും എന്തായി, സൈനപ്പും മനസ്സിലായി. ലോഗിനും മനസ്സിലായി, സൈനപ്പ് മനസ്സിലായി. ഒരു ഇതെല്ലാം കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ അത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യുക. നാളത്തേൽ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യൂട്യൂബ് വീഡിയോനെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്ത് നാളെ വീഡിയോ റിലീസ് ചെയ്യണതിന് ഉള്ളിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറുപടി തരാൻ പറ്റും. അല്ലാത്തവർക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ ടീം സപ്പോർട്ടിനുള്ള ടീം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡൗട്ടുകൾ ചോദിക്കുക. ലോഗിന് സെഷനും കൺഫ്യൂഷൻ വരരുത്. വളരെ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇനി വേറെ പാസ്പോർട്ട് ലൈബ്രറിയൊക്കെ വെച്ചിട്ട് ലോഗിൻ കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ ഈ ടൂ സീരീസിലില്ല. വേറൊരു വീഡിയോ ആയിട്ട്, സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടൊക്കെ തരാം. ഇത് സിമ്പിൾ ലോഗിൻ ആണ്. ഇത് ഒന്നും എന്തെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒന്ന് വർക്കൗട്ട് ചെയ്തൊക്കെ ഒന്നുകൂടി ഒന്നതിൻ്റെ കൂടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവാത്തണ്ടെങ്കിൽ മനസ്സിലാക്കും. ഓക്കെ, നാളെ കാണാം.